ഞാൻ കരുതി ഒരൊറ്റ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു ഒരു സ്വാമിജിയാണ് എന്നോട് പറയുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം വിനോദം ഉണ്ടെങ്കിൽ വിനോദം ഗുരുവായൂരപ്പെട്ട് ഭാര്യ ഒന്നുകൂടി കല്യാണം കഴിക്കണം. അങ്ങനെ പറ്റുമോ? പിന്നെന്താ ഓപ്ഷൻ? അവിടെ 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കല്യാണം കഴിക്കാമല്ലോ. രണ്ടു ഭാഗത്തും തെളിവിന് രണ്ടുപേര് വേണം, അത്രയേ ഉള്ളൂ. വിഷ്ണു വന്നിട്ടുണ്ട്, വിഷ്ണു വന്നിട്ട് കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആകാശമായവളേ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് മമ്മക്ക എനിക്ക് മമ്മക്കയുടെ ഫോൺ നമ്പർ തരുന്നത്. ഫോൺ നമ്പർ അപൂർവമായിട്ട് ചില ആളുകളുടെ കയ്യിലുള്ളൂ. അതെ, പക്ഷെ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിരുന്നത് പടച്ചോണ്ടെന്ന്. ഓ, സർക്കാരിനെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പിണറായി വിജയനെ പറയുന്നൊരു മുഖ്യമന്ത്രിയൊക്കെ പരാമർശിക്കുന്ന രീതിയിലുള്ളൊരു, അപ്പൊ ആ ക്യാരക്ടർ ചെയ്തത് ഞാനായിരുന്നു. മമ്മൂക്ക നല്ല നടനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് എന്നുള്ളത് അല്ലെ? മമ്മൂക്ക കണ്ടെത്തിയ നടന്മാരെ കുറെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മമ്മൂക്ക മറ്റുള്ളവരുടെ അടുത്ത് വിളിച്ചു പറയണ, ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തായി, ആള് നല്ലൊരു നടനായിരുന്നില്ലേ എന്നുള്ളൊരു വാക്കെടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ എൻ്റെ ഞാനൊക്കെ ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്തിയപ്പം മുതല് ആരാധിക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ സിനിമ കാണുക, മമ്മൂക്കയുടെ ഫോട്ടോസും ചിത്രങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് നോട്ട് പുസ്തകത്തിൽ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കലികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങുന്ന നേരം. ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ എപ്പോഴും ഓർത്തു വെക്കുക എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനെ വലിയ അംഗീകാരമാണ്. സത്യത്തിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ഒരു താരമാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടെ ചേരുന്നത്. ഹായ്, ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഹൻ. ഇന്ന് മൈസ്റ്റോൺ മേക്കേഴ്സിന്റെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സീരിയൽ നാടക സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യം, റൈറ്റർ, സിംഗർ, ബിസിനസ്മാൻ, സോഷ്യൽ വർക്കർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ, അങ്ങനെ വിശേഷങ്ങൾക്ക് അതീതനാണ് നമുക്ക് പ്രിയപ്പെട്ട മൂസാക്ക വിനോദ് കോവൂർ. നമസ്കാരം. ഹായ് വിനോദ് ഏട്ടാ, സുഖമായിരിക്കുന്നോ? സുഖം, സൗഖ്യം. സുഖാണെന്നുള്ളത് ചോദിക്കാതെ ഇരിപ്പിലും ചിരിയിലും മനസ്സിലാവുന്നുണ്ട്. സുഖം, സംതൃപ്തി, സന്തോഷം, സമാധാനം, നാല് സായം കൂടിയിട്ടിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. കലാജീവിതമൊക്കെ നന്നായി പോകുന്നു. ആ അപ്പം കൊച്ചിയിലേക്ക് താമസം മാറിയതിന് ശേഷം നല്ല കാലമാണ്. കോഴിക്കോട് നിന്ന് ചേക്ക് കയറി കൊച്ചിയിലോട്ട് മാറി. ഞാൻ 5 വർഷമായിട്ട് ഇപ്പൊ എറണാകുളത്ത് സെറ്റിൽ ആയി. ഫാമിലി എല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പൊ കോഴിക്കോടേക്ക് വല്ല വിളിയും വന്നാൽ കോഴിക്കോട്ടേക്ക് ഒന്ന് പോവും. പോവും. എന്തെങ്കിലും ആവശ്യങ്ങളോ ഫംഗ്ഷനോ? അതെ, അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടാവും. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പോകണം. പോയിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് പോരും, കാരണം ഇവിടെ നിന്ന് വിട്ടു നിൽക്കാൻ സമയമില്ല. ഇല്ല, ഇവിടെ ഉണ്ടായേ പറ്റൂ എപ്പോഴും എന്നുള്ളത്. പ്രിയപ്പെട്ട മണ്ണ് കോഴിക്കോട് എന്നുള്ളത് മാറിയോ? പ്രിയപ്പെട്ട മണ്ണ് കോഴിക്കോട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഉണ്ട്, പക്ഷേ നമുക്ക് ജീവിക്കാൻ പറ്റിയ മണ്ണ് ഇവിടെയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകണം. ആണ് നമ്മുടെ പ്രൊഫഷണൽ. അതെ, നമ്മളിപ്പോഴും തുടങ്ങി വെക്കുമ്പോ അല്ലെങ്കിൽ വിനോദേട്ടൻ എന്ന് പറയുമ്പോ ഒരുപക്ഷെ വിനോദേട്ടനേക്കാൾ കൂടുതൽ വിനോദനെ വിളിച്ചു കേട്ട പേര് മൂസാക്ക എന്നായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ തുടങ്ങിയത് കൊറേ, എനിക്ക് തോന്നുന്നു 3 വയസ്സ് മുതലേ ഉണ്ട് നാടകരംഗത്തുണ്ട്. ഞാൻ അഭിനയ ജീവിതത്തിനോട് താല്പര്യം സ്കൂൾ കാലഘട്ടത്തിൽ മുതലേ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മള് മലയാളക്കാരൻ മുഴുവൻ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ട് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചൊരു കഥാപാത്രമാണ് അതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു മൂസാക്കയുടെ കൂടി പറഞ്ഞിട്ട് എന്നെ തുടങ്ങാൻ തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ. അല്ലെ? അതെ, യെസ്. സോ എങ്ങനെ മൂസാക്കയെ ഓർക്കുകയാണെങ്കിൽ? മൂസ ശരിക്കും മൂസ ഒരു അത്ഭുതമാണ്. ഞാൻ ഇപ്പോഴും വിസ്മയിക്കുന്നതും ദൈവത്തോട് നന്ദി പറയുന്നതുമായ ഒരു കഥാപാത്രമാണ് മൂസ. കാരണം മൂസ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 5 വർഷമായി. അതെ, പക്ഷെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസ പോയിട്ടില്ല എന്നുള്ളതാണ്. പല സീരിയൽ താരങ്ങളും എന്നോട് പറയുന്നുണ്ട്, അവരൊക്കെ സീരിയലിൽ ചെയ്ത പല കഥാപാത്രങ്ങളും സീരിയൽ കഴിഞ്ഞാൽ പിന്നെ അത് ജീവിക്കുന്നത് 3 മാസത്തേക്ക് 4 മാസത്തേക്ക്, അത് കഴിഞ്ഞാൽ ആളുകൾ അത് മറക്കുകയാണ്. അതെ, പക്ഷെ ഇവിടെ എന്നെയും സുരഭിയും സംബന്ധിച്ചിടത്തോളം മൂസയും പാത്തും അപ്പോഴും നിലനിൽക്കുക. ഇപ്പോഴും ആ പരിപാടി ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്ന, കാരണം യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ വിചാരം ഇപ്പോഴും അത് റണ്ണിംഗ് ആണെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കണം, 5 വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഞാൻ ഇന്നും റോട്ട് ചെയ്തത്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും
ഒരു ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ പെട്ടെന്ന് ബൈക്കിൽ രണ്ടുപേര് വന്ന് എന്റെ ചില്ലിലെങ്കിലും മുട്ടി, അപ്പം ചില്ലി നിർത്തിയ മൂസക്കല്ലേ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, കാരണം നമ്മുടെ പേര് മറന്ന് മറ്റൊരു പേരിലേക്ക്. കാരണം അത് നടക്കുന്ന സമയത്ത് അതേ വിളി ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2017 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ 2014 തുടങ്ങി 17 വരെയുള്ള സമയത്ത് കുട്ടികളൊക്കെ, ഇപ്പം ഞാൻ കാറിലിങ്ങനെ പോകുമ്പോൾ സ്കൂൾ ബസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിന് കുട്ടികൾ ഒരുമിച്ച് കോറസ് പോലെ വിളിച്ചലയും വിളിച്ചലയും. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം കാരണം അങ്ങനൊരു ഭാഗ്യം എനിക്ക് ഒരുക്കി തന്നത് മീഡിയ വണ്ണാണ്. പിന്നെ മമ്മക്കയുടെ ബ്രദറായ ഇബ്രാഹിംകയാണ്, അതിൻ്റെ സംവിധായകനെ ഷാജി അസീസ് ആണ്. പിന്നെ മൂസക്കായിയെ എന്നുള്ള വിളി പ്രചരിപ്പിച്ചത് സുരഭിയാണ്. പിന്നെ വെച്ചാൽ ശരിക്കും കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയായിരുന്നു ഞാനും സുരഭിയും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ ഞാനൊക്കെ സ്കൂളുകളിലൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ കുട്ടികൾ എന്നോട് കാണിക്കുന്ന ഒരു ആവേശം കണ്ടാൽ ഭയങ്കര അത്ഭുതമാണ്. എന്നെ ഒന്ന് തൊടാനും എന്നെ പിടിക്കാനും എനിക്കൊന്ന് ഷൈക്കിൻ്റെ വരാനും ഒക്കെ കുട്ടികൾ കാണിക്കുന്ന ഒരു മൂസക്കായിയാണ് അവരുടെ മനസ്സിൽ. പിന്നെ അതിലെ ടൈറ്റിൽ സോങ്, ടൈറ്റിൽ സോങ് മറ്റേത് സീരിയലിനേക്കാളും ഒരുപാട് പോപ്പുലറായ ഒരു ടൈറ്റിൽ സോങ് ആണ് ഈ ടൈറ്റിൽ സോങ്. ഇപ്പൊ ഞാൻ ഗൾഫിൽ എവിടെ ഷോക്കി പോയാലും ഈ ടൈറ്റിൽ സോങ് പാടിക്കൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുക. അത് ഞാൻ തന്നെ പാടും. അത് പാടിയത് ശരിക്കും എൻ്റെ ഒരു സുഹൃത്താണ്, പക്ഷെ അദ്ദേഹം ഒറ്റ തവണയെ പാടിയുള്ളൂ സ്റ്റുഡിയോയിൽ. ഞാനാണ് അപ്പൊ ആളുകൾ വിചാരിച്ചാൽ ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത് എന്നുള്ള ധാരണയിലാണ്. ആ പാട്ടും കുട്ടികൾക്കൊക്കെ ബൈഹാർട്ടാണ്. അപ്പൊ ഞാൻ സ്കൂളുകൾക്ക് പോയിട്ട് ആ പാട്ട് തുടങ്ങേണ്ട കാര്യമുള്ളൂ, ബാക്കി കുട്ടികളാണ് എന്റെ കൂടെ ഏറ്റുപാട് പാടും. രണ്ടുപേരി എനിക്ക് തോന്നുന്നു മൂളിയാലോ ഒന്ന്. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം, പിന്നാസുഗീറിലും നീങ്ങുന്നു മൂസാന്റെ നെഞ്ചിൽ അവതാളം, അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവനെ മൈറ്റി മൂസ, ഇവനെ മൈറ്റി മൂസ, ഇവനെ മൈറ്റി മൂസ. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതെപ്പോഴെങ്കിലും ഇത്രയും വേദികൾ പാടിക്കഴിഞ്ഞപ്പോ ആരെങ്കിലും പറഞ്ഞിരുന്നു അത് വിനോദം തന്നെ പാടിയ ആൾ തന്നെ എന്നോട് പറഞ്ഞു ശരിക്കും വിനോദം തന്നെ പാടിയ ആള്. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊന്നും ഞാനൊരു പാട്ടുകാരനാണെന്ന് ഇബ്രാഹിംകക്കും ആർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പാടാൻ ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ പാടിയ ആൾ എപ്പോഴും അത്ഭുതപ്പെടുന്നു ഞാൻ ഇത്രയും വേദികളിലേക്ക് പാട്ട് പാടി എന്നുള്ളത്. ഇപ്പൊ ശരിക്കും കഥാപാത്രം, നമ്മൾ ചെയ്ത കഥാപാത്രം, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ആ കഥാപാത്രം എപ്പോഴും പ്രേക്ഷകരെ ഓർത്ത് വെക്കുക, അത് വെച്ച് നമ്മളെ വിളിക്കാന്നുള്ള സന്തോഷം തന്നെ. അതിന്റെ ഒപ്പം തന്നെ പക്ഷെ നമ്മൾ സിനിമയിൽ സീരിയൽ രംഗത്താണെങ്കിലും ഇത്രയും കഥാപാത്രങ്ങൾ സംഭവം ചെയ്യുന്നു. അപ്പൊ നമ്മൾ മറ്റു കഥാപാത്രങ്ങളും ചെയ്യുന്നുണ്ട്, അവിടെ അതിന് വേണ്ട പ്രാധാന്യം റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല, അങ്ങനെ എപ്പോഴെങ്കിലും. നമ്മളിപ്പോ കഥാപാത്രം, അത് ഞാൻ ഈ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞ നമ്മളെ പുണ്യാള നഗരപതി ഞാൻ പോയി ചെയ്തു, പിന്നെ തിരുവല്ല ഭാഷ പറയുന്ന ഒരു സിനിമയിൽ ഞാൻ പോയി ചെയ്തു. അതൊക്കെ നമുക്ക് ആ സമയത്ത് അത് ഇത് ഈ ക്യാരക്ടർ ആകുമ്പോൾ മൂസയാകുമ്പോൾ മാത്രം ഞാൻ അതിലേക്ക് വരുള്ളൂ, ആ ക്യാരക്ടർ ആവുള്ളൂ. അപ്പൊ എന്റെ യഥാർത്ഥ, ഇപ്പൊ ഞാന് സാധാരണ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കാൻ വരുന്ന ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പം അവർക്കൊക്കെ ഒരു അതിശയാണ്, ഇങ്ങനെയല്ലല്ലോ. കാരണം അവരുടെയൊക്കെ വിചാരം ഞാൻ സാധാരണ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെന്നാണ് എല്ലാരും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് കഥാപാത്രമാകുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ശബ്ദം ഇതിനു വേണ്ടിയിട്ട് വിനോദട്ടം തന്നെ സൃഷ്ടിച്ചതോ ഡയറക്ടർ പറഞ്ഞു ഈ ഒരു ശൈലി മതി, ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദം എന്തെത്താണ് പാത്തുവോ, ജി എവിടെ കിടക്കണ ജി, അനക്ക് വേറെ സൂക്കണുണ്ടോ എന്നൊക്കെ, അതാ ഒരു ടോണും വരുമ്പോഴേക്ക് ആളുകൾക്ക് സംഭവം മനസ്സിലായി ഇത് ഇത് വർക്കായി അല്ലേ. നമ്മൾ കോഴിക്കോട്ടുകാരെന്നുള്ള രീതിയിലേക്കാണ് അറിയുന്നത്. പക്ഷെ വിനോദട്ടൻ ശരിക്കും ജന്മം കൊണ്ട് കണ്ണുകാരനാണ് അല്ലേ? അല്ല 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 അല്ല, കോഴിക്കോടാണ്. അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്നെ പ്രസവിച്ചത്. കോഴിക്കോട്ടുകാരാണ്, പക്ഷെ അതിൽ ഡീറ്റെയിൽസ് ഞാൻ വെച്ചു ജനം കൊണ്ട് ഇനി പാരന്റ്സ് എവിടെയായിരുന്നു, ഇനിയിപ്പോ അത് തിരുത്തണം, ഇത്തരം മറികൾ തിരുത്തണം എന്നുള്ളത്. മൂസക്കര കാര്യം പറയുമ്പോ M80 മൂസ എന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കുന്ന പറയേണ്ട ഒരു പേര് കൂടിയാണ് മൊയ്തു അല്ലേ. ഇത് ഇത് എങ്ങനെയാണ്, ഇത് എല്ലാ കഥാപാത്രങ്ങളും ഈ പറച്ചിലൊരു മായുടെ അതിപ്രസരം ഉണ്ടല്ലോ. M80 മൂസ, മൊയ്തു, മറിമായം, ഒരു മായുണ്ട് അല്ലേ, അമ്മയിലെ മാ, മലയാളത്തിന്റെ മാ എന്ന് പറഞ്ഞ പോലെ ഇതിലൊക്കെ ഒരു മായുടെ അതിപ്രസരം. അതെ, ഒരു മാ പ്രിയപ്പെട്ട വാക്കായി മാറിയിട്ടുണ്ട്. മറിമായം
മൂസയേക്കാളും മുമ്പ് തുടങ്ങിയതാണ്. 2011 തുടങ്ങിയാണ് മറിമായം. മൂസ തുടങ്ങുന്നത് 2014. 2011 മറിമായം തുടങ്ങുന്നു. മറിമായം ഇന്നും നിലനിൽക്കുന്നു. 2023 മറിമായം നിൽക്കുകയാണ്. 13 വർഷം മറിമായം ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത ഒരു വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു പേരിൽ പേരൊന്നു തന്നെ, പക്ഷേ ഈ മൊയ്തു കള്ളനും ആവും, ഈ കഥാപാത്രങ്ങൾ തമ്മിൽ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു മത്സരബുദ്ധി ഉണ്ടായിരുന്നോ? ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരബുദ്ധി അല്ല, അതുണ്ടാവും മത്സരബുദ്ധി. ഇപ്പൊ എല്ലാവരും അവിടെ കഴിവുള്ളവരാണ് പല രീതിയിലും. ഇപ്പൊ ഞങ്ങളുടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആള് സ്കൂൾ ഓഫ് ഡ്രാമയിൽ കഴിഞ്ഞു വന്ന ആളാണ്. ഞങ്ങൾക്ക് ആർക്കും സ്കൂൾ ഓഫ് ഡ്രാമയൊന്നും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മണികണ്ഠൻ. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട്. അതുപോലെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ടുകാരുടെ കൂടിയാണ്, ട്രെയിനറാണ്. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര മികവ് കാണും. പിന്നെന്ന് വെച്ചാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവിടെ. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിന് പോലും ഞങ്ങൾ മനസ്സ് കൊടുക്കാറില്ല. സ്ക്രിപ്റ്റ് വായിക്കും എന്നല്ലാതെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാറില്ല. സ്പോട്ട് ഇംപ്രൂവൈസേഷനാണ് മറുമായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഞാനൊരു വില്ലേജ് ഓഫീസറുടെ മുന്നിൽ ഒരു ആളായിട്ട് ഞാൻ ചെന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ പറഞ്ഞ രണ്ട് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തൊക്കെയാണ് പറയാന്ന് എനിക്കറിയാം. അതിന്റെ മറുപടി എന്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോ ആ ഒരു സ്പേസ് ഡയറക്ടർ തന്നിരുന്നു, ആ ഒരു സ്പേസ് അങ്ങനെ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇംപ്രൂവൈസേഷൻ ചെയ്യാം. ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ആ ഇംപ്രൂവൈസേഷൻ ആണ്. ശരിക്കും ചിലപ്പോ 5 മിനിറ്റ് ഒക്കെ കടന്നു പോകും. 1 മിനിറ്റിന്റെ സീനൊക്കെ ഇംപ്രൂവൈസേഷൻ ചെയ്ത് അത്രയും കോമഡി വരും. കട്ട് ചെയ്യാനും ഡയറക്ടർക്ക് പറയാൻ പറ്റില്ല, പറയാനും പറ്റില്ല. കാരണം എല്ലാതും നല്ല അവസാനം എഡിറ്റ് ചെയ്യുമ്പോ പ്രശ്നമായി. ഏതൊക്കെ ഡ്യൂറേഷൻ പ്രശ്നമാണ്, പ്രശ്നമാണ്. അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകുമ്പോ ഞങ്ങൾക്ക് സങ്കടം, അയ്യോ അത് കട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാല് സമകാലിക വിഷയങ്ങളാണ് പറയണേ. ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ തർക്ക സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ വിമർശനം വരാൻ സാധ്യതയുള്ള ഒരു മാത്രമല്ല, പക്ഷേ ഭീഷണി വരാറുണ്ട്. പക്ഷെ വിമർശനം വരുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ കാഴ്ചപ്പാട് അധികം ഇപ്പൊ കമന്റ് ബോക്സിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തന്നെ പ്രേക്ഷകർ വിമർശനം അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. ഭീഷണിയുടെ സ്വരം പേഴ്സണലി വരുന്നുണ്ടോ? ഭീഷണി വന്നിട്ടുണ്ട്, ഭീഷണി വന്നിട്ടുണ്ട്, കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എന്താ? ഒരിക്കലും ഞാനൊരു സർക്കാരിനെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പിണറായി വിജയനെ ഒക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ഒക്കെ പരാമർശിക്കുന്ന രീതിയിലുള്ള ഒരു, അപ്പൊ ആ ക്യാരക്ടർ ചെയ്തത് ഞാനായിരുന്നു. അപ്പൊ അത് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ മുൻവിധി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സത്യമാണ് പറയണത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സംഭവം എപ്പിസോഡ് വന്നു. അടുത്ത ദിവസം തന്നെ എനിക്ക് കണ്ണൂരിൽ നിന്നൊക്കെയാണ് വിളി. എന്ത് പറഞ്ഞു? കൈയും കാലും തച്ചൊടിക്കും, അലക്കും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തും ചെയ്യാം, മനോരമയും ചെയ്യാം, എന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടുത്തെ ഒരു ആക്ടർ മാത്രമാണ്. എനിക്ക് മനോരമയാണ് കാശ് തരുന്നത്, അതൊരു പത്രമാണ്. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോരമയെ വന്ന് ചോദ്യം ചെയ്യാം. മനോരമയ്ക്കെതിരെ കേസ് കൊടുക്കാം. എന്നെ തല്ലി കൊന്നിട്ട് ഒന്നുമില്ല, ഒന്നും നടക്കാൻ പോകും. ഞാൻ കഥാപാത്രം, എന്നോട് എനിക്ക് ഏൽപ്പിച്ച് തരുന്ന ഡയലോഗ് പറയാന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. ഇതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിനെ കളിയാക്കിയതിൻ്റെ പേരിൽ ഹോസ്പിറ്റൽ ഈ കോഴിക്കോടേക്ക് ഇനി നടക്കുന്നു, ഈ കോഴിക്കോട് ഇനി വരില്ലടാ, എന്റെ കാല് തച്ചൊടിക്കുന്ന പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നുണ്ടായിരുന്നു. സത്യം വിളിച്ച് പറയുമ്പോഴുള്ള പ്രശ്നമാണ്. ഈ ഹോസ്പിറ്റലുകാർ എന്നെ വിളിക്കേണ്ട കാരണം, ഓരോ ഹോസ്പിറ്റലിന്റെ പേരും ഞങ്ങൾ പറയുന്നില്ല. ഒരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് ഈ ഹോസ്പിറ്റൽ ആളുകൾ എന്നെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ എന്തോ ഇല്ലേ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അവിടെ കൊണ്ടു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ. എന്നെ ഇത്ര കഥാപാത്രങ്ങൾ വരുമ്പോ വിനോദന്റെ മെയിലിൽ എടുത്ത് പറയുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, മമ്മൂക്ക നല്ല നടനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് എന്നുള്ളത് അല്ലെ. മമ്മൂക്ക കണ്ടെത്തിയ നടന്മാരെ കുറെയുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മമ്മൂക്ക മറ്റുള്ളവരുടെ അടുത്ത് വിളിച്ചു പറയുന്നത് ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തായി, ആള് നല്ലൊരു നടനായിരുന്നില്ലേ എന്നുള്ളൊരു വാക്ക് എടുത്തു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെറിയ കാര്യമല്ല, ഭാഗ്യമാണ്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ എൻ്റെ ഞാനൊക്കെ ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്തിയപ്പം മുതല് ആരാധിക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ സിനിമ കാണുക, മമ്മൂക്കയുടെ ഫോട്ടോസും ചിത്രങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് നോട്ട് പുസ്തകത്തിൽ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു എനിക്ക് ആരാധന മൊത്തട്ടെ. പിന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമാണ് മമ്മൂക്കയെ കാണും, ഒരിക്കൽ ഞാൻ മമ്മൂക്കയെ കാണും, മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിക്കും എന്നുള്ള
നിരന്തരമായിട്ടുള്ള സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നില്ല, ഞാൻ സ്വപ്നം കണ്ടിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ പറയുമ്പം എൻ്റെ അമ്മ എന്നെ കളിയാക്കിയായിരുന്നു, എനിക്ക് വട്ടായി പോകട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വട്ടല്ല, കാരണം നമ്മൾ പണ്ട് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് സ്വപ്നം കണ്ടത് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. രണ്ട് സ്വപ്നങ്ങളാണ് ഞാൻ അങ്ങനെ കണ്ടത്. ഒന്ന് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കും, മമ്മൂക്കയെ കാണുക, രണ്ട് വിമാനത്തിൽ കയറുക എന്നുള്ളത്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ ഒരുക്കി കിട്ടി. ഒരു തവണ ഞാൻ മോഹിച്ചിട്ടുള്ള മമ്മൂക്കയെ കാണണം. അത് അത് ഈ കലാജീവിതത്തിൽ വരുന്ന മുമ്പ് തന്നെയുള്ള ആഗ്രഹമാണ്, കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹമാണ് എനിക്ക്. അത്രയും വലിയൊരു ആരാധനയായിരുന്നു മമ്മൂക്കയോട്. അത് സാധിച്ചു. മമ്മൂക്ക തന്നെ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവസരം തരിക എന്ന് പറഞ്ഞ ഒരു അവസരം എന്നാലോചിച്ചു. അതിലൊരു ഭാഗ്യമല്ലേ. അപ്പോ അത് ആക്ച്വലി എങ്ങനെയാണ് മമ്മൂക്ക? അത് എന്റെ 2014 എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ആണ് അതേ കാരണത്താൽ. അതേ കാരണത്താൽ ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ആ ദേശീയ പുരസ്കാരം കിട്ടിയ സമയത്ത് എന്നെ പലരും വിളിച്ചു. പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മമ്മൂക്കയാണ്. ഓ, മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞെടാ ഞാൻ എനിക്ക് നിന്നെ എപ്പോൾ കാണണം, നീ എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി പോവുകയാണ്, മമ്മൂക്കയെ കാണാൻ എറണാകുളത്ത് വരികയാണ്. എറണാകുളത്തെത്തി മമ്മൂക്ക എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണത്, ഞാൻ നീ വെറും ഒരു കൊമേഡിയനാണെന്നാണ് വിചാരിച്ചത്, നീ ഉജ്ജ്വല നടനാണ്, നിന്റെ ഉള്ളിലൊരു ഗംഭീര കല, നീ എന്തൊക്കെയാണ് ആ ഫിലിമിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയെ കുറിച്ച് മൂപ്പർ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫീൽ ആയി. എനിക്ക് അതാണ് ദേശീയ അവാർഡ്. അതെ, കറക്റ്റ് അവാർഡ് വന്നത് അപ്പോഴാണ്. അതെ, പിന്നെ ഈ അവാർഡ് എന്നെ വിളിച്ചു പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായിക നമ്മുടെ അഞ്ജലി മേനോന. അഞ്ജലി മേനോന അതിൽ ജൂറി ആയിരുന്നു. അഞ്ജലി അവിടുന്ന് അവർ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ മാഡം പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് വിനോദിനാണ് അവാർഡ്, വിനോദ് ഗംഭീര ഫിലിമാണെന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വിനോദിന്റെ പെർഫോമൻസ്. അപ്പം തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. ഞാൻ പിറ്റേന്ന് അവാർഡ് പ്രഖ്യാപിച്ചു, മമ്മൂക്കയുടെ വിളിയും കൂടി വന്നപ്പോൾ തീർന്നു തീർന്നു. അപ്പം നീ സീരിയസ് നടനാണ്, നീ സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യണം, കോമഡി മാത്രം ചെയ്യണം, കിട്ടണ്ടേ മമ്മൂക്ക എന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക എൻ്റെ അടുത്ത പടത്തിൽ നീ ഉണ്ട്, നീ ഒരു സീരിയസ് വേഷം ചെയ്യും. അങ്ങനെയാണ് വർഷത്തിൽ എനിക്ക് ഒരു ഗംഭീര വേഷം തന്നു. അതേപോലെ കുറച്ചൊന്ന് സീരിയസ് ആയിട്ടുള്ള കുറച്ചൊന്ന് കൂടെ അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി ആയിരുന്നില്ലേ? ഭയങ്കര സീരിയസ് ക്യാരക്ടറൊക്കെ സീൻസും മമ്മൂക്കേനായിട്ടുള്ള സീരിയസ് സീസും കൂടുതലായിരുന്നു. വർഷത്തിലായിരുന്നോ ശരിക്കും മമ്മൂക്ക ദേഷ്യപ്പെട്ട ഒരു വർഷത്തിലാണ് അല്ലേ? ഓക്കെ, എന്തായിരുന്നു അനുഭവം? അല്ല, അത് മമ്മൂക്ക പലപ്പോഴും അങ്ങനെ ഒരു പ്ലേ ചെയ്യാറുണ്ട്. ഫണ്ണായിട്ട് ചെയ്തതാണ് അത്. പിന്നെ യൂട്യൂബ് ചാനലുകാരെ എല്ലാവരും കൂടി അതെടുത്ത് സീരിയസ് ഇഷ്യൂ ആക്കി മാറ്റി, സം ഫണ്ണാക്കിയതാണ്. ഞാനത് എന്നെ തൊടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, എന്നെ തൊട്ട് സംസാരിക്കണം, പക്ഷെ മമ്മൂക്ക തൊട്ടില്ല. അപ്പൊ അവിടെ കട്ടായി. അപ്പൊ ഡയറക്ടർ എന്താ വിനോദ് കട്ടായെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മമ്മൂക്ക എന്നെ തൊട്ടില്ല എന്ന് പറഞ്ഞു. മമ്മൂക്ക ഞാൻ തൊട്ടില്ല, ഞാൻ എന്തിനാ നിന്നെ തൊടുന്നത്, നീ എന്നെ ഇടപെടാന്നൊക്കെ വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക കളിച്ചു. അത് നമുക്ക് മനസ്സിലായില്ലേ ചുമ്മാ ചെയ്യുന്നതാണ്. ശരിക്കും ആ സീനില് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ഡയറക്ടറോട് ഞാൻ, സാറേ ഞാനിങ്ങനെ മമ്മൂക്കനെ എന്തിനാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ്ടോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതിൽ കഥാപാത്രമില്ല വിനോദേ, വിനോദല്ലോ പറയണത്, കഥാപാത്രം ചോദിക്കണല്ലേ. ഞാൻ മമ്മൂക്ക അതിലാണ് കയറി പിടിച്ചത്. ഇത്രയും കാലം ഞാൻ ഫീൽഡിൽ ആളല്ലേ, എന്നെ നീ ഇടപെടുന്നത്. ആ സിനിമയില് ആ സിനിമയിലൂടെ എനിക്ക് മമ്മൂക്കയോടുള്ള ഇഷ്ടവും ആരാധനയും പ്രണയവും ബഹുമാനവും ഒക്കെ ഇരട്ടിയുടെ ഇരട്ടിയായി ആ ഒറ്റ സിനിമയിലൂടെ. ഞാനൊരു അഞ്ച് സീനിലും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിരുന്നു, പക്ഷെ ഈ അഞ്ച് സീനിലും മമ്മൂക്ക എനിക്ക് തന്നെ മോട്ടിവേഷൻ, മമ്മൂക്ക മറ്റുള്ളവരുടെ എന്നെ കുറിച്ച് പറയുന്നത്, മമ്മൂക്ക എന്നെ മനസ്സിലാക്കിയത്, മമ്മൂക്കനെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാം ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം ഞാൻ അന്ന് മുതലാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് മമ്മൂക്ക എനിക്ക് മമ്മൂക്കയുടെ ഫോൺ നമ്പർ തരുന്നത്. ഫോൺ നമ്പർ അപൂർവമായിട്ട് ചില ആളുകളുടെ കയ്യിലുള്ളൂ. പക്ഷെ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിരുന്നത് പടച്ചോൻ എന്നുള്ള പേര്. ഓ, ഞാൻ ആ സിനിമയിൽ മമ്മൂക്കയ്ക്ക് അറിയോ ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഞാന് ആ സിനിമയിൽ മമ്മൂക്കയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ എന്റെ പടച്ചോനാണെന്ന്, പടച്ചോനാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് മമ്മൂക്കാന്ന് അടിക്കാൻ പറ്റില്ല, പടച്ചോ എന്നായിരുന്നു. എന്താണോ ആ കഥാപാത്രം പറഞ്ഞ ആ വാക്ക് തന്നെ കൃത്യമായിട്ട് റിയൽ ലൈഫിലും എടുത്തു എന്നുള്ളത്. ഇന്നിപ്പോ ഞാൻ 50-52 സിനിമ ചെയ്തു, പക്ഷെ ഏറ്റവും മികച്ച കഥാപാത്രം ഏതാന്ന് ചോദിച്ചാൽ വർഷത്തിലെ അസ്ലം തന്നെയാണ്. അത് വലിയൊരു ഭാഗം. രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറോടും നന്ദിയുണ്ട്, മമ്മൂക്കയോടും നന്ദി. ഈ സിനിമയിൽ വരുമ്പോ മികച്ച കഥാപാത്രമായിട്ട് വർഷം പറഞ്ഞു, സീലോട്ട് വരുമ്പോ M80 മൂസ മൊയ്തു പറഞ്ഞു, നാടകത്തിലോട്ട് വരുമ്പോ ഏതാണ്? നാടകത്തിലേക്ക് വരുമ്പോ നാടകത്തില് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ പിന്നെ അവസാന ചുംബനം എന്ന നാടകത്തിലെ സുരേഷ് എന്ന കഥാപാത്രമാണ്. അവസാന ചുംബനം എന്ന നാടകം കളിച്ച 4 മത്സരങ്ങളിലും ഞാനാണ് ബെസ്റ്റ് ആക്ടർ. അത് ഒരു ഹോമോസെക്സ് വക്കറുടെ കഥയായിരുന്നു. ഓ, ഞാനൊരു 7 വർഷം
സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എച്ച് ഐ വി എയ്ഡ്സ് പ്രിവെൻഷൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ എന്നെയും എൻ്റെ സംഘത്തെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഹോമോസെക്സ് ചെയ്യുന്ന ആളുകൾക്ക് എച്ച് ഐ വി പകരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, അവർക്ക് ക്ലാസ് കൊടുക്കണം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഇതായിരുന്നു എന്നെ കേൾപ്പിച്ച ഉത്തരവാദിത്വം. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഈ ഹോമോസെക്സ് ചെയ്യുന്ന ആളുകളെ മുഴുവൻ കണ്ടെത്തുകയായിരുന്നു എൻ്റെ ജോലി. ഇവരൊക്കെ കണ്ടെത്തി ഇവരൊക്കെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഹോമോസെക്സ് വർക്കർ ആയത് എന്നുള്ള കഥ കേട്ടപ്പോൾ അതിലൊരുപാട് പഠിക്കാനുണ്ടായി. ഈ കഥ അതിൻ്റെ അപ്പുറത്താണ്. ഒരാളും ഹോമോസെക്സ് സെക്സ് വർക്കറായിട്ട് ജനിക്കുന്നില്ല, സാഹചര്യം ഇവരങ്ങനെ ആക്കുകയാണ്, കള്ളനാക്കണ പോലെ. അപ്പൊ ഞാനിത് കോഴിക്കോടുള്ള ഏറ്റവും നല്ലൊരു നാടകക്കാരനോട് ഈ കഥ പറയുകയാണ്. ഈ സംഭവങ്ങൾ അയാൾ അയാൾ ഒരു വിനോദം, നമുക്കൊരു നാടകം ആക്കണം വിനോദം, ഇത് നമുക്ക് ചെയ്യണം, ഇത് സമൂഹത്തിൽ നമുക്ക് തുറന്ന് പറയണം. അങ്ങനെ ഹോമോസെക്സ് വർക്കേഴ്സിൻ്റെ ഒരു പ്രണയം സബ്ജക്റ്റായിട്ട് ഒരു നാടകം ഉണ്ടാവുകയാണ്, അവസാന ചുംബനം എന്നതിന് പേരുള്ള ശാന്തകുമാർ ഇപ്പം മരിച്ചുപോയി. ശാന്തകുമാറാണ് നാടകം ഡയറക്റ്റ് ചെയ്തതും എഴുതിയതും. പക്ഷേ അതിന് വേണ്ട ഇൻപുട്ട് മുഴുവൻ കൊടുത്തത് ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച ഖബീർ, ഞങ്ങൾ രണ്ടുപേരും ആ പ്രോജക്റ്റിൽ ഉണ്ടായതാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിനു വേണ്ട എല്ലാ ചേരുവകളും കൊടുത്തിരുന്നത്. അയാളൊരു ഗംഭീര സ്ക്രിപ്റ്റാക്കി ഞങ്ങൾ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കോഴിക്കോട്ടുകാർ ഞെട്ടി. കാരണം തുറന്ന് കാണിക്കുകയാണ് ഹോമോസെക്സ് എന്താന്നുള്ളത്, പച്ചയായിട്ട് പറയുക. അത് നമ്മൾ ഡയലോഗിലാണെങ്കിൽ പോലും ഇത്രയും ലൈവായിട്ട് പറയുമ്പോൾ അത് അത്രയും പച്ചയ്ക്കുന്നു. ഹോമോസെക്സ് ശരിക്കും സെക്സ് നടക്കുന്നതായിട്ട് നമുക്കിങ്ങനെ തോന്നും, ആ രീതിയിലുള്ള പ്രസംഗം. പിന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഭയങ്കര വികാര തീവ്രമായ രംഗമാണ്. അങ്ങനെ ആ നാടകം അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് മത്സരിച്ചത്. അഞ്ച് സ്ഥലങ്ങളിലും ബെസ്റ്റ് ആക്ടർ ഞാനാണ്. ഇന്നും ആ കഥ അന്ന് ചാന്തുപട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അന്ന് ദിലീപ് ചാന്തുപട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ നാടകം ചെയ്തിരുന്നത്. അപ്പം അന്ന് ഞാൻ ആ സ്ത്രൈണതുള്ള, പിന്നെ ഞാൻ ഈ നാടകം ചെയ്തപ്പം, നാടകം ഫസ്റ്റ് പെർഫോം ചെയ്തപ്പം ഞാൻ എനിക്കറിയാവുന്ന ഹോമോസെക്സ് വർക്കേഴ്സിനെ മുഴുവൻ ക്ഷണിച്ചിരുന്നു ഈ നാടകം കാണാൻ. ഇവരോടൊന്നും ഞാൻ പറഞ്ഞില്ല നാടകം എന്താണെന്ന് പറഞ്ഞാൽ. നാടകം കഴിഞ്ഞപ്പം ഇവരൊക്കെ തരുത്തു. ഇവര് എന്നെ വന്നിട്ട് ചേർത്ത് എന്റെ വിനോദ് സാറേ എന്താ ഇത്, ശരിക്കും അവർക്കൊക്കെ പറയാൻ, നിങ്ങൾ ഞങ്ങളായോ, നിങ്ങൾ ഞങ്ങളാവുകയാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് അത്ഭുതം. കാരണം അവരെ അത്രയും അബ്സോർബ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് ആ കഥാപാത്രം അത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. അത്രയും ഒബ്സർവേഷൻ ലെവൽ അത് കൃത്യമായിട്ട് അതിലേക്ക് വരും ചെയ്തു. കാരണം അവർക്ക് കൂടെ പറയാനുള്ള കാര്യം അതാണ് നാടകത്തിൽ എനിക്ക് എടുത്തു പറയാവുന്ന എൻ്റെ ഏറ്റവും മികച്ചൊരു കഥാപാത്രം. പിന്നെ ഉണ്ട് ആ പകർനാട്ടം എന്ന നാടകത്തിൽ ഞാൻ ചെയ്തൊരു കഥാപാത്രം, ഒരാൾ കുറുക്കനായിട്ട് മാറുകയാണ്, ഒരു മനുഷ്യൻ കുറുക്കനായിട്ട് മാറുന്ന ഒരു, അതിനും എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജാലകം, ജാലകം എന്ന് പറഞ്ഞ നാടകത്തിലും എനിക്ക് അവാർഡ്, മഴ തന്നെ മഴ എന്ന് പറഞ്ഞ നാടകത്തിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കോഴിക്കോട് കേരളോത്സവ നാടക മത്സരങ്ങളിലാണ്. പിന്നെ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ എൻ എൻ പിള്ളയുടെ നാടകം, അതിലൊക്കെ അഭിനയിച്ചു. എപ്പോഴും നാടകത്തിന് ഇപ്പൊ സമയം കൊടുക്കാനില്ല, ശരിക്കും സമയം കുറവായതുകൊണ്ട് തന്നെയാണ്. അതോ പലപ്പോഴും സിനിമയിലേക്ക് കുറവാണ്. നമുക്കിപ്പോ സീരിയൽ ചെയ്യാനും സിനിമ ചെയ്യാനും ഒന്നും പ്രയാസമില്ല. നമ്മളിപ്പോ ലൊക്കേഷനിൽ എത്തി നമുക്ക് സ്ക്രിപ്റ്റ് വരുന്നു, അത് ഒരു 10 മിനിറ്റ് കൊണ്ട് വായിക്കുന്നു, നമ്മൾ പോയിട്ട് അഭിനയിക്കുന്നു. നാടകം നാടകമാണെങ്കിൽ ശരിക്കും ഒരു 20 ദിവസം മിനിമം വേണം. റിഹേഴ്സലും അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഫൈനൽ സ്റ്റേജ് ചെയ്ത് എന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, പിന്നെ എല്ലായിടത്തും പോയി പെർഫോം. പക്ഷേ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-20 ദിവസത്തെ അധ്വാനമുണ്ട്. ഈ 20 ദിവസം ഇപ്പം നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ ഈ അടുത്തും ഞാനും സുരഭിയും കൂടെ ഒന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു, നമുക്ക് രണ്ടുപേരും കൂടി ഒരു ഡ്രാമ ചെയ്യണം, ഒരു 45 മിനിറ്റ്സുള്ള ഡ്രാമ. 2-3 തവണ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അവള് എന്നെക്കാട്ടും തിരക്കിലാണ് അവള്. പക്ഷെ ഇപ്പോഴും നാടകം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു കഥാപാത്രം ഇനിയും ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. ശരിക്കും മൂസക്കനെ പറയുമ്പോൾ പാത്രം കൊണ്ടും പറയണം അല്ലെ. കാരണം മൂസക്ക ഓൾറെഡി എനിക്കൊരു മൂസക്ക അവനേക്കാൾ മുമ്പാണ് നാഷണൽ അവാർഡ് കിട്ടിയത് അല്ലെ, അതേ കാരണത്താല് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് പാത്തു ആയതിന് ശേഷം സിർബിക്കാണെങ്കിൽ നാഷണൽ അവാർഡ് അവിടെ കിട്ടി, രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുള്ള ആള്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷം വരുമ്പോൾ ശരിക്കും ഒരു ഒരു ഈഗോ അതില് പ്രൊഫഷണൽ ഈഗോ എവിടെ വന്നിരുന്നോ അങ്ങനെ അല്ലെ, ഈഗോ പറയാൻ പറ്റില്ല. അത് സുരഭി അർഹിക്കുന്ന ഒരു അംഗീകാരമാണ്. കാരണം സുരഭി പാത്തു എന്ന് പറഞ്ഞ കഥാപാത്രവും സുരഭിക്ക് അവാർഡ് കിട്ടിയ മിന്നാമിനിങ്ങളെ ആ ക്യാരക്ടറും തമ്മിൽ അനി അണ്ണാങ്കട്ടന് വ്യത്യാസമുണ്ട്. അത്ര വലിയ ചേഞ്ചാണ്, മേക്ക് ഓവറാണ് മറ്റേ ക്യാരക്ടറിലേക്ക് വന്നിരിക്കുന്നത്. ആ ക്യാരക്ടർ സുരഭി അതിനകത്ത് പിന്തിരിയാൻ ശ്രമിച്ചതാണ്. കാശില്ല,
അത്ര നല്ല ബാനർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ കഥ കേട്ടപ്പോൾ ഞാൻ സുരഭി സുരഭി ഇതിനകത്തൊരു അവാർഡ് മണം ഉണ്ട്, ഇത് ഒഴിവാക്കണ്ട, നിനക്കൊരു അവാർഡിന് സ്കോപ്പ് ഉണ്ട് ഇതിനകത്ത്, നീ ധൈര്യമായിട്ട് ചെയ്തോ, കാശ് നോക്കണ്ടെന്ന്. അങ്ങനെയാണ് സുരഭി അത് ഞാൻ സ്റ്റേറ്റ് അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. കിട്ടിയത് ദേശീയ കിട്ടിയത് അതെ കിട്ടിയത് നാഷണൽ ലെവലാണ്. യെസ്. പലപ്പോഴും നമ്മൾ കഥാപാത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ താരങ്ങളാണെങ്കിൽ തന്നെ സിനിമയിൽ ഉപയോഗിച്ച അതേ നമ്പർ വരെ വണ്ടിക്ക് കൊടുക്കണം അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ കഥാപാത്രം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിലോട്ടും കൊണ്ടുവന്നു എന്നുള്ളത് ഭയങ്കര അപൂർവമായിട്ട് വിനോദനല്ലേ കണ്ടത്. കാരണം എം ഐ ടി മൂസയായിട്ട് റിയൽ ലൈഫിലും വന്നു അല്ലെ, ഒരു ബിസിനസ് മാനായി സീ ഫ്രഷ് ആയിട്ട് മൂസക്ക സീ ഫ്രഷ് എന്ന് പറഞ്ഞു. അത് ശരിക്കും കൊറോണ കാലം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. കൊറോണ കാലത്ത് രണ്ടു വർഷം ഷൂട്ടിങ്ങും പ്രോഗ്രാമും ഒന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പം എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഞാനൊക്കെ കലയിൽ നിന്നുണ്ടാക്കിയതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചോണ്ട് എനിക്ക് ആ കാലം അത്ര ബുദ്ധിമുട്ടായില്ല. കാരണം ബാങ്കിൽ നിന്ന് എടുത്ത് നമുക്ക് ഞാൻ ഒരുപാട് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ ആ കാലത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് കലാകാരന്മാരെ ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പിന്നെ ഇങ്ങനെ നമ്മുടെ ബാലൻസ് കുറയുന്നു കുറയുന്നു, ഇനിയും ഇത് മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങാം. എന്ത് ബിസിനസ്? കൂട്ടുകാരൊക്കെ പറഞ്ഞു നീ മീൻകാരനല്ലേ, മീൻ പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ശരി, അവർ നല്ലൊരു മീൻകട തുടങ്ങിയാൽ എന്താ, ഒരു എ സി ഫിഷ് കട. അപ്പോഴേ ഉടനെ ഇതേ ഉദ്ദേശമായിട്ട് നാല് ചെറുപ്പക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നു, പിന്നോട്ടെ ഞങ്ങളൊരു ഫിഷ് ബിസിനസ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കും, നിങ്ങളെ ബാനറുകൾ ചെയ്യാനാണ്. ശരി, ഞാൻ റെഡിയാണ് അവർ. അങ്ങനെയാണ് മൂസക്കായ സീ ഫ്രഷ് ഇപ്പോഴും അത് ഗംഭീരമായിട്ട് കോഴിക്കോട് തുടരുന്നു. ഇപ്പം അത് ഈ സെപ്റ്റംബർ മാസം മുതൽ ഞങ്ങൾ സീ ഫുഡ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റും കൂടി പ്ലാൻ അടുത്ത് ചെയ്യാനുള്ള പ്ലാനാണ്. ബിസിനസ്സിൽ കൂടി കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയി അല്ലേ, ഉണ്ടാവാറുണ്ടോ അതോ സ്ഥാപനം തുടങ്ങി? സ്ഥാപനം ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടെ ചെല്ലും മീറ്റിങ്ങിലൊക്കെ. പിന്നെ ഞാൻ അവിടെ ആണെങ്കിലും ഓൺലൈനായിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ഒരുപാട് പേര് അതിലത്തെ പാർട്ട്നേഴ്സായിട്ടൊക്കെ ഗൾഫിൽ നിന്ന് പല ആളുകളും എന്റെ കൂടെ പാർട്ട്നേഴ്സായിട്ട് കൂടിയിട്ടുണ്ട് ഈ പുതിയ ഹോട്ടലിലേക്ക് എന്നുള്ളത്. ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ഒരു ബ്രാൻഡ് അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അതാ മൂസക്കായ് എന്നുള്ള പേരിന് ഇപ്പോഴും ആളുകൾ കാണിക്കുന്നൊരു, കാരണം അത് ആ എപ്പിസോഡിലും അങ്ങനെ തന്നെയായിരുന്നു, സീരിയലിലും. ഞാൻ നല്ല മീൻ മാത്രം വിൽക്കുന്ന ആളാണ്, ഒരാളെ വഞ്ചിക്കുന്ന ആളല്ല. ഇത്രയും തിരക്കിൽ നടക്കുന്നു സിനിമ സീരിയൽ നാടകം മോട്ടിവേഷൻ സ്പീക്കർ ഒക്കെ, ഇതിനൊക്കെ എവിടെയാണ് രണ്ടാം കെട്ടിന് നേരം കിട്ടിയത്? രണ്ടാം കെട്ട് മാത്രമല്ലല്ലോ, നാല് കെട്ടി. നാല് കെട്ടി അല്ലേ? മൂന്നാം കെട്ടി വരെ ഞാൻ അറിഞ്ഞു. നാല് കെട്ടി അല്ലേ, നാല് തവണ കല്യാണം കഴിഞ്ഞു. അതൊരു അതൊക്കെ മനസ്സിനോട് അപ്പൊ തോന്നുന്ന ഒരു ഇഷ്ടമാണ്. ആണ്, അത് വേണമെന്ന് തോന്നിയപ്പോ അതിന് പ്രത്യേകിച്ച് പ്രയാസം. ഇത് ഇത് റിലേറ്റീവ്സിനോട് ബാക്കിയുള്ളോട് പറയാൻ മുന്നേ തോന്നണം, ഞാൻ അടുത്ത് കെട്ടാൻ പോകട്ടെ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു റിയാക്ഷൻ എന്താ, ആരെ കിട്ടും, ആരെ നീ കെട്ടാൻ പോകുന്ന. ഈ അടുത്ത് ഒരു പ്രോഗ്രാമിൽ നമ്മളെ ജഗദീഷ് എന്നോട് ചോദിച്ചു, വിനോദ ഇനി പി എസ് സിക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ, സ്വന്തം ഭാര്യ നാല് തവണ കെട്ടിയ കലാകാരൻ ആരല്ലേ. ശരിക്കും എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന്, എന്താ ഒരു കൗതുകം? ഒന്നുമില്ല, അത് ആദ്യത്തെ കല്യാണം ഞാൻ വിചാരിച്ച മാതിരി ആയിരുന്നില്ല, അത് കാരണന്മാരെല്ലാം കൂടി നടത്തിയ ഒരു കല്യാണമായിരുന്നു. അപ്പൊ അതിന് നമുക്ക് സജഷൻ ഒന്നും പറയാൻ പറ്റില്ല. അതിനുള്ള ശബ്ദമില്ല, അല്ല ഇല്ല. എനിക്കും അന്നും ഗുരുവായൂർ അമ്പലത്തിന് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. പക്ഷെ വർഷങ്ങളേറെ കഴിഞ്ഞപ്പം ഞാൻ കരുതി ഈ ഒരൊറ്റ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു ഒരു സ്വാമിജിയാണ് എന്നോട് പറയണത്, അങ്ങനെ ഒരു ആഗ്രഹം വിനോദിന് ഉണ്ടെങ്കിൽ വിനോദ് ഗുരുവായൂർ പോയിട്ട് ഭാര്യ ഒന്നുകൂടി കല്യാണം കഴിക്കണം, അങ്ങനെ പറ്റുമോ? പിന്നെന്താ ഓപ്ഷൻ? അവിടെ 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കല്യാണം കഴിക്കാമല്ലോ, രണ്ടു ഭാഗത്തും തെളിവിന്റെ രണ്ടുപേര് വേണം, അത്രയേ ഉള്ളൂ. ഉടനെ ഞാൻ പോയി അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗുരുവായൂർ പോയിട്ട് കെട്ടി. ഇത് ഇത് അപൂർവമായിട്ട് പറയാൻ പറ്റും, നമ്മുടെ പിള്ളേരെ കളിയാക്കാൻ വേണ്ടി പറയും അച്ഛനമ്മയുടെ കല്യാണ ആൽബത്തിനെ കണ്ടില്ലോ എന്നുള്ളത്. ഇത് പക്ഷേ അച്ഛനമ്മയുടെ കല്യാണത്തിന് പപ്പടം വിളമ്പി എന്നുള്ള അവർക്ക് പറയാൻ പറ്റുമോ അല്ലേ. പിന്നെ രാമേശ്വരം പോയപ്പോ രാമേശ്വരത്തും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്, ഒരു ദമ്പതി പൂജ ചെയ്യുമ്പോ കല്യാണം കഴിക്കണം ചെയ്തു ചെയ്തു മൂകാംബിക. മൂകാംബിക അപ്പൊ ആദ്യത്തെ കല്യാണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹം. രണ്ട് ഗുരുവായൂര്, മൂന്ന് രാമേശ്വരം, നാല് മൂകാംബിക. ഇതേപോലെ കുറെ സിനിമാ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെയും ഇനിയും 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 കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു വിനോദന്റെ ഒരു രണ്ട് വരിയിലൂടെ തന്നെ നമുക്ക് ചെയ്യാം. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരും നല്ലോ നീ അറിയാതെ പോകുന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി രാവും മകന്നു പോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി കാറ്റും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി.
താങ്ക് യു സോ മച്ച്.